കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ഉളിയത്ത് കടവിലെ സത്യാഗ്രഹ സ്മൃതി പാർക്കിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ ഗുരുതരമായ പിശകുകൾ. ചരിത്ര പഠനത്തിന്റെ ഭാഗമായി ഉളിയത്ത് കടവ് പാർക്ക് സന്ദർശിച്ച കാസർഗോഡ് പെരിയ അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികളാണ് ബോർഡിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. റോട്ടറി ക്ലബാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ ബോർഡ് സ്ഥാപിച്ചത്. ചരിത്രത്തോടും ചരിത്ര സ്മാരകങ്ങളോടും നമ്മൾ എത്ര നിരുത്തരവാദപരമായാണ് പെരുമാറുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്കിനു മുന്നിലെ ഈ ബോർഡ്. വർഷങ്ങൾക്ക് മുൻപ് റോട്ടറി ക്ലബ്ബ് സ്ഥാപിച്ച ഈ ബോർഡ് പ്രകാരം ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 2-നും ഉളിയത്ത് കടവിലെ ഉപ്പ് കുറുക്കൽ 1930 ഏപ്രിൽ 30-നുമാണ്. എന്നാൽ ഇത് രണ്ടും വസ്തുതാവിരുദ്ധമാണ്. ഗാന്ധിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ചത് മാർച്ച് 12-നും പയ്യന്നൂരിലെ ഉപ്പ് കുറുക്കൽ ഏപ്രിൽ 23-നുമാണ്. മാർച്ച് 12 ബോർഡിൽ മാർച്ച് 2-ആയി, ഏപ്രിൽ 23 ബോർഡിൽ ഏപ്രിൽ 30-ഉമായി. ചരിത്ര പഠനത്തിന്റെ ഭാഗമായി ഉളിയത്ത് കടവ് പാർക്ക് സന്ദർശിച്ച കാസർഗോഡ് പെരിയ അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികളാണ് ബോർഡിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. ചരിത്ര പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഡോക്ടർ അംബേദ്കർ കോളേജ് പെരിയ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഈ വരുന്ന വഴിയിൽ തന്നെ, അതായത് ഈ എൻട്രൻസിലാണ് ഈ ബോർഡുള്ളത്. ഈ ബോർഡിലുള്ള ഒരു വലിയ മിസ്റ്റേക്കാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ 1930 ഏപ്രിൽ 30-ന് 32 പേരടങ്ങുന്ന സന്നദ്ധ സംഘം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലെത്തി ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. ഏപ്രിൽ 22-ന് പയ്യന്നൂർ എത്തുകയും ഏപ്രിൽ 23-ന് അവർ ഇവിടെ വന്ന് ഉപ്പ് കുറുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിലെ മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ വേണ്ട അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. എത്രയോ പേര് വന്ന് പോകുന്ന സ്ഥലമാണ്, കുറേ പേര് ഫോട്ടോ എടുക്കുകയും ഇത് എഴുതിയെടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു വലിയ തെറ്റാണ് പാസ് ചെയ്ത് പോകുന്നുള്ളത്. ചരിത്ര പഠനാർത്ഥം സ്കൂൾ വിദ്യാർത്ഥികളടക്കം എത്തുകയും വർഷങ്ങളായി പലരും കുറിച്ചെടുത്തു പോവുകയും ചെയ്യുന്നത് ഈ തെറ്റായ വിവരങ്ങൾ. പാർക്കിന്റെ അവസ്ഥയും ഏറെ ശോചനീയമാണ്. കേരളത്തിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമാണിത്. ഇവിടെ ആദ്യം തന്നെ വന്ന് കയറുമ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് പറഞ്ഞ പോലെ ഇതാണ്. രണ്ടാമത് ഇതിനുള്ളിൽ കയറുകയാണെങ്കിൽ ആരും സംരക്ഷിക്കപ്പെടാത്തൊരു സ്ഥലമാണ്. എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണിത്. അത്ര ചരിത്ര പ്രസിദ്ധമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലത്ത് കയറുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കുകളും വൃത്തിഹീനമായിട്ടാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ വളരെ വേദന ഏറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്രയും ഇതായിട്ടുണ്ട് ഇവിടെ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വലിയ വലിയ ആൾക്കാരെല്ലാം മുൻകൈ എടുത്ത് ഇതിനെ സംരക്ഷിക്കണമെന്ന്. ജാഥകൾ തുടങ്ങാനും വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടും ബോർഡിലെ പിഴവുകൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചതുമില്ല. അടിയന്തരമായി ഈ ബോർഡ് മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.